അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫാറ്റി ലിവർ വളരെ ലളിതമായിട്ട് എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു 6 ടിപ്സാണ്. അപ്പോൾ കരളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതാണ് ഫാറ്റി ലിവർ എന്നറിയപ്പെടുന്നത്. കരളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് സാധാരണയാണ്. പക്ഷേ കരളിൽ ഓവറായിട്ട് കൊഴുപ്പ് അടിഞ്ഞു കൂടുമ്പോൾ നമ്മൾക്ക് പല തരത്തിൽ നമ്മൾക്ക് എഫക്റ്റ് ചെയ്യും. പക്ഷേ ഫാറ്റി ലിവറിനെ സംബന്ധിച്ച് നമ്മളെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ട് മാറ്റം വരുത്തിയാൽ നമുക്ക് ഈ അസുഖം ഇല്ലാണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഫാറ്റി ലിവർ 2 തരമാണുള്ളത്. ഒന്ന് ആൽക്കഹോളിക്കും രണ്ടാമത്തത് നോൺ ആൽക്കഹോളിക്കും വിഭാഗത്തിൽ പെടുന്നതാണ് കേട്ടോ. അപ്പോൾ മദ്യപിച്ചിട്ടും അല്ലാതെയും ഇത് വരാമെന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആൽക്കഹോളിക്കും നോൺ ആൽക്കഹോളിക്കും എന്ന് പറയുമ്പോൾ മദ്യപിച്ചവർക്കും വരുന്നുണ്ട്, മദ്യപിക്കാണ്ട് നടക്കുന്നവർക്കും വരുന്നുണ്ട്. മദ്യത്തിന് പുറമെ കൊളസ്ട്രോള്, BP, അമിതവണ്ണം, Type 2 diabetes തുടങ്ങിയ ഫാറ്റി ലിവറിന് കാരണമാവുന്ന പല തരത്തിലുള്ള ഘടകങ്ങളുണ്ട്. അപ്പോൾ ഫാറ്റി ലിവർ വളരെ ലളിതമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കുറച്ച് ടിപ്സ് ഞാനിവിടെ പറയാം. മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് ചേഞ്ച് വരുത്തുക എന്നുള്ളതാണ്. കുറച്ച് എക്സസൈസ് ചെയ്യുക, മധുരം കുറയ്ക്കുക, അങ്ങനെ കുറച്ച് പൊടിക്കൈകൾ നമ്മൾ ചെയ്യണം. അതിൻ്റെ കൂടെ ഞാൻ ഈ പറയുന്ന 6 ടിപ്സിൽ നിങ്ങൾക്ക് എന്താണോ എളുപ്പമുള്ളത് അത് നിങ്ങൾ ചെയ്യാൻ നോക്കുക. ഞാൻ ഇതിനു മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫാറ്റി ലിവർ 3 ദിവസം കൊണ്ട് മാറ്റാനുള്ള ഒരു മരുന്നിനെ കുറിച്ചിട്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഫാറ്റി ലിവർ വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ള അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫാറ്റി ലിവർ മാറ്റാനുള്ള ആ ടിപ്സിലേക്ക് പോകാം. ഒന്നാമതായിട്ട് പറയുന്നത് ആപ്പിൾ സൈഡർ വിനിഗറാണ് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ആപ്പിൾ സൈഡർ വിനിഗറിനെ കുറിച്ച് വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എങ്കിലും ഇതിന് ഞാൻ പറയുന്നത് 1 ടേബിൾ സ്പൂണ് ആപ്പിൾ സൈഡർ വിനിഗർ 1 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒഴിച്ച് ദിവസം 2 നേരം കുടിക്കാം. വേണമെങ്കിൽ അല്പം തേൻ ചേർക്കാം. പക്ഷേ ആ തേൻ നിങ്ങൾക്ക് എന്താ പറയുക, ഇപ്പോൾ പലതരത്തിൽ തേൻ ഇറങ്ങുന്നുണ്ട്, ശർക്കര ഉരുക്കിയിട്ട് പഞ്ചസാര ഉരുക്കിയിട്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് നമ്മളെ നാച്ചുറൽ ആയിട്ടുള്ള തേനാണ് എന്നുണ്ട് അല്ലെങ്കിൽ അത് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കത് ചേർത്തിട്ട് ആപ്പിൾ സൈഡർ വിനിഗർ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. 2 ടിപ്സ് എന്ന് പറയുന്നത് നമ്മളെ ചെറുനാരങ്ങയാണ് കേട്ടോ. ചെറുനാരങ്ങ കരളിലെ കൊഴുപ്പിനെ നീക്കാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1 ഗ്ലാസ് വെള്ളത്തിൽ 1/2 നാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് ദിവസം 2 നേരം കുടിക്കുക. ഇത് കുടിക്കുമ്പോൾ നമ്മളിതൊരു കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യാൻ വേണ്ടോ. അപ്പോൾ ചെറുനാരങ്ങ നമ്മളെ ഫാറ്റി ലിവറിനുള്ള ഒരു മരുന്നാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആപ്പിൾ സൈഡർ വിനീഗറിനെ പോലെ തന്നെ ചെറുനാരങ്ങയും ഏറ്റവും നല്ല മരുന്നാണ്. അപ്പോൾ നമ്മൾ കുടിക്കുമ്പോൾ അത് കുറച്ച് ദിവസം അടുപ്പിച്ച് കുടിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മളെ ഗ്രീൻ ടീ ആണ്. അപ്പോൾ ഗ്രീൻ ടീനെ കുറിച്ചിട്ട് വലുതായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല, അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു സംഭവമാണ് ഗ്രീൻ ടീ. അപ്പോൾ ഗ്രീൻ ടീ നമ്മുടെ ലിവറിലെ കൊഴുപ്പ് കുറയ്ക്കാൻ നന്നായി സഹായിക്കുന്നുണ്ട്. ലിവറിൻ്റെ ശരിയായ പ്രവർത്തനത്തിനും നന്നായി സഹായിക്കുന്നുണ്ട്. അപ്പോൾ ദിവസം 2-3 കപ്പ് ഗ്രീൻ ടീ കുടിക്കുന്നത് നമ്മളെ എന്താ പറയുക, ലിവറിലെ കൊഴുപ്പിനെ അകറ്റാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ദിവസത്തിലെ 3 കപ്പ് വരെ ഗ്രീൻ ടീ കുടിക്കാം. അപ്പോൾ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മളെ മഞ്ഞളാണ്. ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയ മഞ്ഞൾ ഫാറ്റി ലിവർ സിൻഡ്രോം അകറ്റാനുള്ള മറ്റൊരു വഴിയാണ്. മഞ്ഞൾ കൊഴുപ്പിനെ എളുപ്പം അലിയിച്ച് കളയുന്നതാണ്. അതിനാൽ നമ്മൾ മഞ്ഞളിട്ട ചൂടുവെള്ളമോ പാലോ കുടിക്കാം. ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് മഞ്ഞൾ കുടിക്കാം. അതുപോലെ തന്നെ പാലിൽ, മിക്കവരും പാലിലിട്ടിട്ടാണ് കുടിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ മഞ്ഞൾ ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മളെ മഞ്ഞളും നമ്മളെ ലിവറിലെ കൊഴുപ്പിനെ ഇല്ലാണ്ടാക്കാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞളും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നെല്ലിക്കയാണ് കേട്ടോ.
ഈ നെല്ലിക്ക കഴിക്കുന്നതും നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നതും നമ്മളെ ശരീരത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ നെല്ലിക്ക നമ്മളെ ഫാറ്റി ലിവറിനെ തടയാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നെല്ലിക്ക നിങ്ങളുടെ ഇഷ്ടത്തിന്, ചിലവർക്ക് അത് കടിച്ച് തിന്നാൻ പറ്റുന്നുണ്ടാവില്ല, അപ്പോൾ നിങ്ങൾക്കത് ജ്യൂസായിട്ട് ജ്യൂസ് അടിച്ചിട്ടൊക്കെ കുടിക്കാവുന്നതാണ്. ഇനി അവസാനമായിട്ട് പറയുന്ന ടിപ്സ് എന്ന് പറയുന്നത് നമ്മളെ കാപ്പിയാണ്. കാപ്പി പറയുന്ന പോലെയല്ല കേട്ടോ, വളരെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മളെ ലിവറിനെ നന്നായി പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മളെ കാപ്പി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കാപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ പാലില്ലാത്ത പാൽ ഉപയോഗിക്കാണ്ടുണ്ടാക്കുന്ന കാപ്പിയാണ് നമ്മളെ ലിവറിനെ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കട്ടൻ കാപ്പിയിൽ മധുരം ഇടാതെ കുടിച്ചാലാണ് ലിവറിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരുള്ളൂ. അല്ലാണ്ട് നമ്മൾ മധുരമിട്ട് പാൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന കാപ്പി കൊണ്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പാലൊഴിക്കാണ്ട് അതുപോലെ തന്നെ മധുരം ഇടാണ്ട് നമ്മൾ കട്ടൻ കാപ്പിയാണ് കുടിക്കേണ്ടത്. അപ്പോൾ ഈ കാപ്പിയിൽ അടങ്ങിയിട്ടുള്ള കഫീനാണ് ഈ കരളിനെ സംരക്ഷിക്കുന്നത്. അതുപോലെ ലിവർ സിറോസിസ് എന്ന് പറയുന്ന ആ വില്ലനെ ഒഴിവാക്കാനും നമ്മളെ കാപ്പി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിലർക്കുണ്ട് ലിവർ സിറോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നം വരലുണ്ട്. അതിനെ ഇല്ലാണ്ടാക്കാനേ നമ്മളെ കാപ്പി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അഥവാ അതുള്ളവർക്ക് അത് മാറാനും കാപ്പി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കട്ടൻ കാപ്പിയിൽ മധുരം ഇടാതെ നമ്മൾ കുടിച്ച് ശീലിക്കാൻ ശ്രമിക്കുക. നമുക്ക് ദിവസവും 3 കപ്പ് കാപ്പി വരെ കുടിക്കാം. അപ്പോൾ ദിവസം 3 കപ്പ് വരെ കുടിച്ചാലേ നമ്മളുടെ ലിവറിനെ നമ്മൾ എന്താ പറയുക, പുറമേ ഉള്ള മരുന്നുകളൊന്നും ഉപയോഗിക്കാണ്ട് നമുക്ക് നാച്ചുറലായിട്ട് സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും ഈ കാപ്പി കൊണ്ട്. അതുപോലെ തന്നെ ലിവർ സിറോസിസിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഈ കാപ്പി കുടിക്കുന്നതിലൂടെ ഇത് അതിൻ്റെ സാധ്യത എന്താണ് കുറക്കുകയും ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 2 വിഷയം എന്ന് പറയുന്നത് പഞ്ചസാര ഒഴിവാക്കി പാൽ ഒഴിവാക്കിയിട്ട് കട്ടൻ കാപ്പി കുടിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ അധികമാണ്. ഇതിപ്പോൾ ഞാൻ ഫാറ്റി ലിവറിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. അല്ലാണ്ട് നമ്മൾ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മളെ കട്ടൻ കാപ്പി ഏറ്റവും ബെറ്ററാണ് കേട്ടോ. അപ്പം ഞാനിവിടെ പറഞ്ഞ 6 ടിപ്സിന് പുറമെ നിങ്ങൾ നിങ്ങളെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് ചേഞ്ച് വരുത്താനുണ്ട്. വൈറ്റ് റൈസ് കുറക്കുക, മധുരം കുറക്കുക, അതുപോലെ നിങ്ങൾ ആവുന്നതും നന്നായി എക്സസൈസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, ചാള പറയും, ചിലവർ മത്തി പറയും, ആ മീനിലൊക്കെ ഒമേഗ 3 അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ കഴിക്കാൻ നോക്കുക. അതുപോലെ നിങ്ങൾ മുട്ട നന്നായി കഴിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ അതിൻ്റെ അളവ് നന്നായി കുറക്കണം. 2-3 അത്ര മാത്രം കഴിച്ചാൽ മതിയാകും. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫാറ്റി ലിവർ എന്നുള്ള പ്രശ്നം ഉണ്ടല്ലോ, അത് പൂർണ്ണമായിട്ടും നമ്മൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കൂടുതൽ ഹെൽത്തി ടിപ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക്